ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ചെമ്മീൻ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മസാല റെഡിയാക്കാം. അതിനുവേണ്ടിയിട്ട് ഞാനിതാ 4 മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ കുറച്ച് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി നമുക്ക് നല്ല ഗോൾഡൻ കളറിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതി പകുതി ആയിട്ടാണ് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ ആദ്യം പകുതി ഇട്ടിട്ട് കുറച്ച് ഫ്രൈ ചെയ്തെടുത്തു, പിന്നെ അതിനുശേഷം ബാക്കി പകുതി ഇട്ടിട്ട് നമുക്ക് നല്ല ഗോൾഡൻ കളറാക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കളറിലാണ് നമ്മൾ ഫ്രൈ ആക്കിയിട്ടെടുക്കേണ്ടത്. ഫുള്ളായിട്ട് കളറ് മാറാൻ നിൽക്കണ്ട. ഏകദേശം ഇതാ ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്ക് കോരിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാനിതാ 3/4 കിലോ ചെമ്മീന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ടുകൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിതാ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 1 പിടി മല്ലിയില, പിന്നെ 3 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. വലുതാണെങ്കിൽ 2 എണ്ണം മതി. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അവസാനം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1/2 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം. അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇതുപോലെ നല്ലോണം തിളച്ചു വന്നതിനാൽ നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ സമയത്ത് എന്തെങ്കിലും ഉപ്പോ പുളിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചെമ്മീന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി അടുപ്പിൽ വെക്കാം. അപ്പോൾ ഇതാ കുറച്ച് സമയം തിളപ്പിച്ചിട്ട് നമ്മുടെ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കണം. ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പട്ടാ ഗ്രാമ്പു ഏലക്കായ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ചെറുനാരങ്ങയുടെ പകുതി നീരും ആവശ്യത്തിനുള്ള ഉപ്പും 3 ടേബിൾ സ്പൂണ് ഓയിലും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ 3/4 കിലോ ബിരിയാണി അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് വേവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഒരരിപ്പയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ മസാലയുടെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പകുതി ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് മസാലപ്പൊടിയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കി ചോറും ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് കുറച്ച് ഫുഡ് കളർ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് മസാലപ്പൊടിയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മാവാനായിട്ട് വെക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചോറ് നല്ല അടിപൊളിയായിട്ട് ദമ്മായി സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ബിരിയാണിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.